കളേഴ്സ് വെഡിംഗ് കാസം എടക്കര. ഇനി നിറമണിയട്ടെ ആഘോഷങ്ങൾ. വാഹന പരിശോധനയും പിഴ ഈടാക്കലുമൊന്നും ഇനി പഴഞ്ചൻ രീതിയിലല്ല. നിലമ്പൂർ മേഖലയിൽ വാഹന പരിശോധനയിലും പിഴ ഈടാക്കലിലും പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തിയിരിക്കുകയാണ് മോട്ടോർ വാഹന എൻഫോഴ്സ്മെന്റ് വിഭാഗം. വാഹന നിയമലംഘനം ഫോട്ടോയിൽ പകർത്തുന്ന ഉദ്യോഗസ്ഥർക്ക് നിയമലംഘകന്റെ ATM കാർഡ് ഉപയോഗിച്ച് അപ്പോൾ തന്നെ പണമടയ്ക്കാവുന്ന സംവിധാനങ്ങൾ നിലമ്പൂരിൽ നടപ്പായി. ഇത് വെച്ച് നമുക്ക് പിന്നെ ഒരു വണ്ടിയുടെ എല്ലാ ഹിസ്റ്ററിയും നമുക്ക് പിന്നെ കിട്ടും. ഡ്രൈവറെ ലൈസൻസ് ഡീറ്റെയിൽ ഇതിൽ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ലൈസൻസിൻ്റെ ഡീറ്റെയിൽ കിട്ടും. വണ്ടിയിലെ ഇൻഷുറൻസ് വാലിഡിറ്റി, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്, അതിൻ്റെ ഫിറ്റ്നസ് വാലിഡിറ്റി എല്ലാം നമുക്കിതിൽ വെച്ച് അറിയാൻ പറ്റും. പിന്നെ നമ്മൾ ഓഫൻസിൻ്റെ പോയി ഓഫൻസിൻ്റെ ഫോട്ടോ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ പിന്നെ നേരെ കേസ് ഫയൽ ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ ഈ ഫൈൻ അടയ്ക്കുന്നവർക്ക് നമുക്കിത് പിന്നെ കാർഡ് ഉപയോഗിച്ച് നമ്മൾ ഇതിൽ കാർഡ് ത്രൂ നമുക്കിതിൽ പേയ്മെൻറ്റ് ചെയ്യാനും പറ്റും. വാഹനത്തിന്റെ നമ്പർ, ഫോട്ടോ എടുക്കുന്നതോടെ വാഹനത്തെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും പരിശോധനാ ഉദ്യോഗസ്ഥരുടെ കയ്യിലുള്ള ഈ പോസ് മെഷീനിൽ തെളിയും. വാഹനം ഓടിച്ച ആളിന്റെ ലൈസൻസ് നമ്പർ മെഷീനിൽ ചേർക്കുന്നതോടെ അദ്ദേഹത്തിന്റെ വിവരങ്ങളും ഓട്ടോമാറ്റിക്കായി ചേർക്കപ്പെടും. വാഹനം ഓടിച്ച ആളിന്റെ മൊബൈൽ നമ്പർ ഈ പോസിൽ ചേർക്കുക കൂടി ചെയ്യുന്നതോടെ നിയമലംഘനം ചേർത്താൽ മതിയാകും. കുറ്റകൃത്യം ഉദ്യോഗസ്ഥൻ ചേർക്കുമ്പോൾ 2019 മോട്ടോർ വാഹന വകുപ്പ് ഭേദഗതി പ്രകാരം നിശ്ചയിച്ച തുക മെഷീനിൽ തെളിയും. ഫയൽ സമർപ്പിക്കുന്നതോടെ മോട്ടോർ വാഹന വകുപ്പിന്റെ വെബ്സൈറ്റിൽ കുറ്റകൃത്യം ചേർക്കുകയും ചെയ്യും. ഇതിന്റെ ലിങ്ക് വാഹനം ഓടിച്ച ആളിന്റെ ഫോണിലേക്ക് എത്തുകയും ചെയ്യും. കയ്യിൽ കാശില്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഈ സേവാ കേന്ദ്രങ്ങൾ വഴിയോ നിശ്ചിത ദിവസത്തിനുള്ളിൽ പിഴയടയ്ക്കാം. പരിശോധനയുടെ ഫോട്ടോകളും സ്ഥലവും ഉൾപ്പെടെയുള്ള സകല വിവരങ്ങളും മേലുദ്യോഗസ്ഥർക്ക് എപ്പോൾ വേണമെങ്കിലും പരിശോധനയ്ക്ക് ലഭ്യമാകും. മോട്ടോർ വാഹന വകുപ്പിന്റെ ഇ ചലാൻ ആപ്പ് രാജ്യത്തെ പരിവാഹൻ സൈറ്റുമായി ബന്ധിപ്പിച്ചതിനാൽ വാഹനത്തിന്റെയും ഉടമസ്ഥന്റെയും പൂർണ്ണ വിവരങ്ങൾ, ലൈസൻസ് വിവരങ്ങൾ എന്നിവയും മെഷീനിൽ ലഭ്യമാണ്. വാഹനം സംബന്ധിച്ച് മറ്റെന്തെങ്കിലും നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യവും ലഭ്യമാകും. ഇ ചലാൻ വഴി തയ്യാറാക്കിയ ചെക്ക് റിപ്പോർട്ടുകൾ പിഴ അടയ്ക്കാത്ത പക്ഷം ഓൺലൈൻ വഴി വെർച്വൽ കോടതിയിലേക്ക് അയക്കും. തത്സമയ നോട്ടിഫിക്കേഷനായി മലാല ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ, ബെൽ ബട്ടൺ എനബിൾ ചെയ്യുക.